ചേച്ചി നമസ്കാരം. അറിയാലല്ലേ തെരഞ്ഞെടുപ്പൊക്കെയാണ്, അപ്പം നമുക്കറിയാം ഇപ്രാവശ്യം നമുക്ക് തന്നെ അല്ലേ. ഇതിനു മുമ്പേ എപ്പോഴാണ് ഇവിടെ വന്നത്? അല്ല അത് പിന്നെ 5 വർഷം മുമ്പേ, അതിനു മുമ്പേ, അതിനും 5 വർഷം മുമ്പേ. അതിനുശേഷം നീ ഇതുവഴി തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ. ഇപ്പം ബി ജെ പിക്കാർ വന്നിട്ട് പോയേ ഉള്ളൂ, അവര് പറഞ്ഞപ്പോഴാണ് കുറെ സത്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞത്. അല്ല ചേച്ചി അവരെ പോലാണ് ഞങ്ങള്, ഞങ്ങള് സ്ഥിരം ഇവിടെ ഉള്ളവരല്ലേ, കഴിഞ്ഞ 15 കൊല്ലമായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെയല്ലേ ഉള്ളത്. അപ്പൊ 15 കൊല്ലം ഇരുന്നിട്ട് ഞങ്ങളെ പോലുള്ളവർക്ക് ഒരു വീട് കിട്ടും, പ്രധാനമന്ത്രി ആൾക്കാർക്കെല്ലാം പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കണം, ഞങ്ങൾക്ക് കിട്ടില്ല. ഞങ്ങൾ ഈ വാടക വീട്ടിലാണ് താമസിക്കുന്നത്, ഞങ്ങൾക്ക് വാടക കൊടുക്കാൻ പറ്റിയില്ല. ചേച്ചി നമ്മൾ എല്ലായിടത്തും കൂടി ഇങ്ങനെ പെട്ടെന്ന്, ഞങ്ങൾക്ക് വീട് തരാതെ നിങ്ങൾ ആർക്കാണ് വീട് കൊടുക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് വോട്ട് തരണം. ഇതിപ്പോ പല പല പദ്ധതികൾ ഞങ്ങളെ പോലുള്ള പാവങ്ങൾക്ക്, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്ന പദ്ധതി, അങ്ങനെ ഒരുപാട് ഒരുപാട് പദ്ധതികൾ ഉണ്ടായിരുന്നു എന്ന് അവർ പറഞ്ഞു. പക്ഷെ ഇതൊന്നും ഞങ്ങൾ തന്നെയാണ്. ഇല്ല ഇല്ല, ഇത് മൂന്ന് കഴിഞ്ഞ ഒരേ ആള് തന്നെ ഈ കഴിഞ്ഞ 3 തവണയും ഇവിടെ ഇരിക്കും. ഇവിടെ നിൽക്കുന്ന ആള് ഞങ്ങൾക്ക് ആ വീട് വാങ്ങി തന്നില്ലേ, ഞങ്ങൾ എന്തിനു വോട്ട് കൊടുക്കണം? നിങ്ങൾ തരൂല, പ്രധാനമന്ത്രി തന്ന വീട് ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പൊ ഇനി പ്രധാനമന്ത്രിയുടെ പക്ഷത്തുള്ള ഒരാൾ ഇവിടെ വന്ന് ഞങ്ങൾക്ക് വീട് വാങ്ങിച്ചിട്ടാണ്, അതിനു വേണ്ടിട്ട് ഞങ്ങൾ അവർക്ക് വോട്ട് കൊടുക്കും. നിങ്ങൾ ഇത്രയും കാലം ഞങ്ങളെ കത്തിച്ചു, ഇനി ആ പറ്റിപ്പ് വേണ്ട. മതി, നിങ്ങൾ പോകും, നോട്ടീസും വേണം.